റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങിയതായി പരാതി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വ്യാജ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചായിരുന്നു വൻ തട്ടിപ്പ്. സതേൺ റെയിൽവേ ചെയർമാന്റെ പേരിൽ നിയമനോത്തരവും നൽകിയതായും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ ക്ലാർക്ക് ഉൾപ്പെടെ വിവിധ തസ്തികളിലാണ് ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്. 50,000 രൂപ മുതൽ 300,000 രൂപ വരെ ഘട്ടംഘട്ടമായിരുന്നു പലരിൽ നിന്നും ഈടാക്കിയിരുന്നത്. സ്വന്തമായി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറേ ഡാറ്റകൾ അയച്ചു കൊടുക്കുകയും അവ കടലാസിൽ പകർത്തി തിരിച്ചയക്കണമെന്നും നിർദ്ദേശവും നൽകി. ട്രെയിനിൻ്റെ പേരുകളും സമയങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങളായിരുന്നു പകർത്തി എഴുതി നൽകേണ്ടിയിരുന്നത്. തുടക്കത്തിൽ ഓൺലൈൻ ജോബെന്ന് ധരിപ്പിച്ചായിരുന്നു ഇത്. കോവിഡ് കാലമായതിനാൽ വർക്ക് അറ്റ് ഹോം എന്ന് കരുതി ഉദ്യോഗാർത്ഥികൾ ജോലി തുടർന്നു. പ്രതിഫലമായി 25,000 രൂപ മുതൽ 35,000 രൂപ വരെ ഏതാനും മാസങ്ങളായി ബാങ്ക് അക്കൗണ്ട് വഴി നൽകുകയും ചെയ്തു. മാന്യമായ പ്രതിഫലം ലഭിച്ചതോടെ ഉദ്യോഗാർത്ഥികൾ ബന്ധുക്കളെയും സ്നേഹിതരെയുമെല്ലാം കണ്ണി ചേർക്കുകയായിരുന്നു. ഈ കണ്ണി മലബാറിലാകെ പടർന്ന് പന്തലിക്കുകയും ചെയ്തു. കയ്യിൽ കോടികൾ വന്ന് ചേർന്നതോടെ തട്ടിപ്പ് സംഘം ശമ്പളം നൽകുന്നതെല്ലാം നിർത്തിവെച്ച് തടി തപ്പുകയായിരുന്നു. മലബാർ ജില്ലകളിൽ നിന്ന് മാത്രമായി ചുരുങ്ങിയത് 500 പേരെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതര സംസ്ഥാനക്കാരും കബളിപ്പിക്കപ്പെട്ടതായി വിവരമുണ്ട്. തട്ടിപ്പ് സംഘത്തിനെതിരെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. എടപ്പാൾ സ്വദേശിയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥനും റെയിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് മെമ്പറും എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഞങ്ങളൊരു ബന്ധു വഴിയാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെയും കുറേ ആൾക്കാർ ഇതിന് വേണ്ടി ജോലിക്ക് വേണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെ ഈ ഒരു ശൃംഖലയിൽ 400-ഓളം അല്ലെങ്കിൽ 400-ന് മുകളിൽ ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവർ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് ഏകദേശം അത്രയും ആളുകൾ. ഞങ്ങൾ എല്ലാവരും തന്നെ 2,50,000 കൊടുത്തിട്ടുണ്ട്. 2,50,000 പുറമേ 5-6 ലക്ഷം കൊടുത്തവരെ വരെ ഞങ്ങൾക്കറിയാവുന്നതാണ്. മുക്കം, വല്ലത്തായിപ്പാറ, തിരുവമ്പാടി, പൊന്നാങ്കയം സ്വദേശികളാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നത്. വല്ലത്തായിപ്പാറ സ്വദേശിയായ ഇടനിലക്കാരനാണ് വലിയ തുകകൾ വാങ്ങിയിരുന്നതെന്ന് പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഷിജുവാണ് 2,00,000 രൂപ വാങ്ങിയത്. എനിക്ക് 1,00,000 തരാറുള്ളൂ. പക്ഷെ പല സ്ഥലത്തുനിന്നും ഷിജു 8,00,000-9,00,000 വാങ്ങിയത്. ഞാൻ അതിന്റെ ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ആളെ വാങ്ങിയതൊക്കെ. പൈസയുടെ കാര്യം സംസാരിക്കേണ്ടെന്ന് ഇന്ന് വരെയും എന്നോട് ആള് പറഞ്ഞിട്ടുള്ളൂ. ചെന്നൈയിലെ ഏജന്റിനാൽ കബളിപ്പിക്കപ്പെട്ടതായും ഇവർ പറയുന്നു. ഇന്ത്യൻ റെയിൽവേയുമായി തട്ടിപ്പ് സംഘത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ BJP നേതാവ് PK കൃഷ്ണദാസിന്റെ ഫോട്ടോയും ദുരുപയോഗപ്പെടുത്തിയതായും പാർട്ടി പ്രാദേശിക നേതൃത്വവും അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാനും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ PK കൃഷ്ണദാസിനൊപ്പം നിൽക്കുന്ന പടം കാണിച്ചു കൊടുത്ത് ആളുകളുടെ വിശ്വാസം ഉറപ്പുവരുത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ SC മോർച്ച മുക്കമണ്ഡലം പ്രസിഡന്റ് വല്ലത്തൈപ്പാറ സ്വദേശി MK ഷിജുവിനെ പരാതിയെ തുടർന്ന് പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി BJP നേതാക്കൾ അറിയിച്ചു. സംഭവം പുറത്തു വന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.